മോദി മന്ത്രിസഭയിലെ കമ്പ്യൂട്ടർ ബുദ്ധി കേന്ദ്രം ഇത് മോദിയുടെ ഗ്യാരണ്ടി നോക്കാം വിശദമായി ഇന്ത്യയിൽ മൊബൈൽ ഫോൺ വിപ്ലവത്തിന്റെ ആസൂത്രണത്തിൽ മുഖ്യ സൂത്രധാരകൻ വകുപ്പിൽ പതിനെട്ടടവും പൈറ്റി തെളിഞ്ഞ യഥാർത്ഥ പോരാളി രാജ്യത്തെ യുവാക്കളോട് സംസാരിക്കാനുള്ള മുഖം അതാണ് മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഐ നൈപുണ്യ വികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രി ഇങ്ങനെ അറിയപ്പെടുന്നതിലും കൂടുതൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമ എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ മലയാളികൾക്കിടയിൽ സുപരിചിതനാകുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മറികടന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രധാനമന്ത്രി മോദിയും മന്ത്രിസഭാ പുനഃസംഘടനയിൽ തെരഞ്ഞെടുത്ത മന്ത്രി കഴിവുള്ളവരെ തിരഞ്ഞ് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സവിശേഷ കഴിവോ പ്രത്യേക അധികാരവും മോദിക്കും അമിത് ഷായ്ക്കുമുണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നാലും വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനങ്ങൾ നടപ്പിലാക്കും നടപ്പാക്കുന്ന തീരുമാനങ്ങൾക്ക് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകും ഇത്തരത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് രാജീവ് ചന്ദ്രശേഖർ എംപിയുടെ കേന്ദ്രമന്ത്രിസഭാ പ്രവേശനം മലയാളിയാണെങ്കിലും കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് രാജീവ് രണ്ടായിരത്തി ആറിലാണ് കർണാടകയിൽ നിന്നും ആദ്യ രാജ്യസഭാ അംഗമാകുന്നത് സ്വതന്ത്ര എം പി ആയിട്ടായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പിന്തുണയോടെ വീണ്ടും രാജ്യസഭയിലെത്തി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി രാജീവിനെ മൂന്നാം തവണയും അവസരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖർ ജനിച്ചത് സൈനിക കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലായാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കർണാടകയിലെ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും ചിക്കാഗോയിലെ ഇലനിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുമാണ് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയത് പ്രമുഖ വ്യവസായിയായ രാജീവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ബി പി എൽ എന്ന സേവന മൊബൈൽ ഫോൺ കമ്പനി ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബി പി എല്ലിന്റെ ഓഹരി കൈമാറ്റത്തിന് ശേഷം രാജീവ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന സ്ഥാപനം ആരംഭിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് സുവർണ കന്നടപ്രഭ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളുടെയും മറ്റ് ഇതര സ്ഥാപനങ്ങളുടെയും ഓഹരി കൈയാളുന്ന സ്ഥാപനമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചെയർമാനായിരുന്ന അദ്ദേഹം മൂന്നാം തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പദവി രാജിവെക്കുകയായിരുന്നു കൂടാതെ മറ്റൊരു മാധ്യമമായ റിപ്പബ്ലിക് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനവും ഇദ്ദേഹം രാജിവെച്ചിരുന്നു എന്നാൽ ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ഓഹരി നിലനിർത്തിയായിരുന്നു രാജീവ് രാജിവെച്ച് ഒഴിഞ്ഞത് ബി ജെ പി വക്താവ് എന്ന നിലയിൽ അന്തർദേശീയ മാധ്യമങ്ങളെ വരെ ബി ജെ പിക്ക് ഉതങ്ങുന്ന നിലയിൽ പാകപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖരനായി ക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്നതും രാജീവിന് പ്രധാന പങ്കുണ്ട് രാജ്യത്തെ വടക്ക് കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ബി ജെ പിക്ക് ശക്തി കേന്ദ്രമാകാൻ രാജീവ് ചന്ദ്രശേഖർ നിർണായക പങ്കുവഹിച്ചു ഐ ടി മന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിനു മുമ്പായി ബി ജെ പിയിൽ ഇപ്പോൾ അപ്രസക്തനായ നേതാവ് ഒ രാജഗോപാലിന്റെ അനുഗ്രഹം വാങ്ങാനും അദ്ദേഹം ശ്രമിച്ചു വി മുരളീധരനെ പോലും അനുഗ്രഹം നൽകാതിരുന്ന ഒ രാജഗോപാൽ അന്ന് രാജീവ് ചന്ദ്രശേഖറിന് അനുഗ്രഹാശംസകൾ നേർന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ചുരുക്കത്തിൽ ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കെ രാജീവ് ചന്ദ്രശേഖരൻ ഹൈലൈറ്റ് ആകുകയാണ് പുതിയ വരവ് എത്തരത്തിലാകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പുതിയ സംഘടനാ ചുമതലകൾ നിറവേറ്റുന്ന തിരക്കിൽ ലോക്സഭയിൽ ഇക്കുറി മത്സരിച്ചേക്കുമെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അത് കേരളത്തിൽ തിരുവനന്തപുരത്തെങ്കിൽ ഏറെ സന്തോഷമെന്ന നിലയിലാണ് ബി ജെ പ്രവർത്തകർ